ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين، وعلى آله وصحابته أجمعين، ومن اهتدى بهديه إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم ربنا زدنا علما، اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، اللهم اجعلنا من عبادك الصالحين. صدقنا الله توفيق شيء ما راغب بل شيء ما يندر എന്തൊരു വിഷമം തോന്നും. ചില വിഷയങ്ങളൊക്കെ എന്തോ ഒരു നല്ല കാര്യകാരം, പക്ഷെ അതിനിടക്ക് എന്തെങ്കിലും കൊണ്ട് നടന്നുകൊള്ളാം. അപ്പോൾ അത് പറയണമല്ലോ, പറയാതിരുന്ന ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതെ, അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ചില ആളുകൾ ഉണർത്തേണ്ട വിഷയങ്ങൾ, അതിൻ്റെ ഭാഗങ്ങളിൽ ചെയ്ത് ഉണർത്തണം. കാരണം ചിന്തര ചില വിഷയങ്ങളൊക്കെ റെക്കോർഡിംഗ് എടുക്കുമ്പോൾ അത് ചെയ്യുന്നത് വേറൊരു ടീമായിരിക്കും. അവരും ഇതിൻ്റെ ആളുകളും തമ്മിൽ ഒരു എന്തുണ്ടാവില്ല, ബന്ധം ഉണ്ടാവില്ല. അവർ പ്രൊഫഷണൽസ്, അവർ ചെയ്തു. അവർക്കിപ്പോൾ എന്ത് മ്യൂസിക്, ചെറിയ മ്യൂസിക് ഇടണോട്ടെ, സ്തംഭർക്ക് അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് അവരോട് കൊടുക്കും. റെക്കോർഡിംഗ് കഴിഞ്ഞ് സാധനം പുറത്തെത്തുമ്പോഴേക്കാരെ അതിൽ മിക്സിംഗ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിൻ്റെ ഭാഗങ്ങൾ അത് ഉണർത്തുക. പിന്നെ എന്താ പരസ്യമായിട്ട് നമ്മൾ ആ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ട, ഒരു അങ്ങനെ ഒരു ക്രിട്ടിസിസം ഒന്നും വേണ്ട. നമ്മൾ വിഷയം ഉണർത്തുക. നാളെ മുസഫിലൊരു മാസാന്ത സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ്. തുടർച്ചയായി നടന്നു പോകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി അള്ളാഹു താല ഇതൊന്നും നിലനിർത്തി തരുമാറാകട്ടെ. വിസയും ബത്താക്കയും പുതുക്കേണ്ട സമയം കുറേ കഴിഞ്ഞു. കമ്പനി വളരെ വിഷമത്തിലാണ്. അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. പിന്നെ മുസഫിയിലെ സ്വലാത്ത് നമ്മുടെ ഹാരിസിൻ്റെ നൗഫലിൻ്റെ നൗഫലിൻ്റെ ഗറഫിലല്ലേ അത്? ആ എവിടെ വെച്ചിട്ടാണത്? അയക്കാടല്ല. അപ്പോൾ ഇൻഷാല്ലാ ഉസ്താമാരൊക്കെ പറഞ്ഞിട്ടില്ലേ. ആ ഇൻഷാല്ലാ ഇൻഷാല്ലാ അള്ളാഹു അത് ഇന്നും നിലനിർത്തി തരുമാറാകട്ടെ. താടി വടിക്കുന്നതിനെ പറ്റിയുള്ള ഇസ്ലാമിൻ്റെ വിധി എന്താണ്? കുറച്ച് പോലെ എല്ലാവരും ഇപ്പോൾ മൂത്ത് താടിയല്ലോ. ഇപ്പോൾ തഹരീമിൻ്റെ കറാഹത്താണ് ഷാഫി മദ്ഹബിൽ. കറാഹത്താണ്, പക്ഷെ ഹറാമിൻ്റെ കുറ്റാണ്. ഇപ്പം എന്താപ്പോ പറയാ, വിധി എന്താ? അത് കറാഹത്ത് എന്ന് വരാൻ തന്നെ കാരണം അതിൻ്റെ അതിൻ്റെ ദലീലുകളുടെ സനദിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയിലാണ്. പക്ഷേ ഹറാമിൻ്റെ കുറ്റാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, സംഗതി നല്ല ടേസ്റ്റാണ്, പക്ഷെ അത് വിഷമാണ്. ഇതാണ് ഇപ്പം എൻ്റെ സംഗതി. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ, പക്ഷെ അത് വിഷമാണ് എന്നതുപോലെ കറാഹത്താണ്, പക്ഷെ ഹറാമിൻ്റെ കുറ്റമാണ്. ഞാൻ ഒറ്റടക്കും എല്ലാവരും താടിച്ചു വന്നോളിയാണ്, അപ്പോൾ ആരും ഇതിന് വരൂല. അപ്പോൾ നിങ്ങൾ മെല്ലെ മെല്ലെ ഇങ്ങനെ എന്ത് ചെയ്യുക, ആ വിഷയത്തെ ചിന്തിക്കി. ഇൻഷാല്ലാ കുറേയേറെ സുന്നത്തുകളൊക്കെ കണ്ട് ഉറങ്ങുമ്പോൾ കൂലി കിട്ടുന്ന സംഗതിയാണല്ലോ ഇപ്പോൾ ഈ താടി എന്ന് പറഞ്ഞാൽ. അതോടെ മൂത്തുള്ള കാലത്തോളം കൂലിയാണ്. കുളിക്കാൻ കയറിയാലും കൂലിയാണ്, നമ്മൾ ടോയ്ലറ്റിൽ പോയിരുന്നാലും കൂലിയാണ്, മരിച്ചിങ്ങനെ കിടക്കുകയാണെങ്കിലും കൂലിയാണ്. അതുള്ള സമയത്തൊക്കെ കൂലിയാണ്. എന്തിനാണ് വെറുതെ നമ്മൾ കാണുമ്പോണ്ടല്ലാത്ത കോലത്തിലാവണമെന്ന് ആവശ്യം എന്താണ് അല്ലേ? അപ്പോൾ ഒരാൾ ലീവിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ശരിയാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് അത് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദിൻ്റെ ഒരു അവരുടെ ഭാര്യയ്ക്ക് തൊണ്ടയുടെ ഓപ്പറേഷൻ ഉണ്ട്. അള്ളാഹു അത് വളരെ റാഹത്തിലും സന്തോഷത്തിലും അള്ളാഹു അവർക്ക് അത് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മരുമകൾ ഓപ്പറേഷൻ കഴിഞ്ഞ് മംഗലാപുരം ഹോസ്പിറ്റലാണ്, അസുഖം ഭേദമായിട്ടില്ല. അള്ളാഹു ആ മഹദിക്ക് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. പിന്നെ സഹോദരൻ ജ്യേഷ്ഠൻ്റെ മുഹമ്മദ് എന്നാളുടെ ബൈപ്പാസ് ഓപ്പറേഷൻ വരുന്ന 20-ാം തീയതി നടക്കുകയാണ്. അള്ളാഹു അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ഷാർജയിലൊക്കെ നമ്മുടെ മദ്രസൊക്കെ നടത്തുന്ന നമ്മുടെ മൊയ്തുണ്ണി ഹാജിൻ്റെ എടപ്പാളല്ലേ, മൊയ്തുണ്ണി ഹാജി ഒരു ഹാർട്ടിൻ്റെ ഓപ്പറേഷനും വേണ്ടി ഇപ്പോൾ ഇന്നലെ പോയിട്ടുണ്ട്, മദ്രാസ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. അപ്പോൾ വളരെ മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുത്താല അദ്ദേഹത്തിനും ഇവിടെ പറഞ്ഞ ഈ മുഹമ്മദ് എന്നവർക്കും അള്ളാഹു ഇത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും നീക്കി പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. രണ്ടു പേർക്കും അള്ളാഹു ഇത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ഷാർജയിലൊക്കെ നമ്മുടെ ഒരു മദ്രസ നടക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പ്രയത്നമാണ്. അല്ലാതെ അവിടെ അതിൽ സുന്നത്തുൽ ജമാഅത്തിൻ്റെ ഒരു വിഷയത്തിലൊക്കെ വളരെ പ്രയാസമാണ് അവിടെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉന്മേഷം കൊണ്ടും ഉത്സാഹം കൊണ്ടും കഴിവുകൊണ്ടും അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ ദീനിൻ്റെ ഹാദിമാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ്ണ ആഫിയത്ത് നൽകുമാറാകട്ടെ. പിന്നെ ഇതവിടെ ഉമ്മായുടെ വളരെ പ്രയാസമുള്ള രോഗത്തിലാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മകള്
സുബൈദ സുബൈദ എന്ന് പറഞ്ഞോള് ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ക്യാൻസർ പോലുള്ള എല്ലാ അസുഖങ്ങളും അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹ് ഉമ്മ പ്രായാധിക്യം കാരണം കിടപ്പിലാണ്, അല്ലാഹു ആ ഉമ്മാക്ക് ഷിഫ നൽകുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. ഇപ്പം പ്രായാധിക്യം കാരണമുള്ള എല്ലാ രോഗത്തിലും നമ്മൾ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് സലാമത്തായി മരിച്ചിട്ടാൽ മതി എന്ന് ദ്വാരിക്കരുത്. ഏത് രോഗിയാണെങ്കിലും ഷിഫാവിന് വേണ്ടി ദ്വാരിക്കണം. കാരണം മരണം വരാൻ രോഗം തന്നെ വേണമെന്ന് അല്ലാഹുക്ക് നിശ്ചയമില്ലല്ലോ. അപ്പോൾ ഇതേതായാലും മാറില്ല, അത് അങ്ങ് എത്തിക്കണേ പിന്നെ ഉമ്മാഞ്ഞ് നല്ല നിൽക്കണം അള്ളാണ് കൊണ്ടോട്ടെ അങ്ങനെ പറയല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. എന്നാലും ഉമ്മാക്ക് ഷിഫയാകട്ടെ, എന്നാലും വാപ്പാക്ക് അള്ള ഷിഫ കൊടുക്കട്ടെ എന്ന് തന്നെ പറയേണ്ടത്. അള്ളാഹുവിന് ഷിഫ കൊടുക്കാൻ പറ്റുമല്ലോ ആർക്കും. അങ്ങനെ രോഗം നമ്മളെ കയ്യിലല്ലല്ലോ ഈ വിഷയങ്ങളൊക്കെ. അള്ളാഹു ചില വിഷയം ഹി ക്യാൻ മിറക്കുലസ്ലി ക്യൂർ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അള്ളാഹുവിന് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഷിഫാവിന് വേണ്ടി ദ്വാരക്ക. അതെ, രണ്ട് സയ്യിദന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പൗര പ്രമുഖനായ കെ ഇ തങ്ങൾ അവര് പട്ടാമ്പിയുള്ള അള്ളാഹുവർക്ക് മഫ്രത്ത് ചെയ്യുമാറാകട്ടെ. പിന്നെ സഹോദരൻ്റെ വല്യമ്മ വല്യമ്മ മരിച്ചിട്ടുണ്ട്, അവർക്ക് അവരുടെ തന്നെ നൂർദ്ദീൻ തങ്ങളുടെ. പിന്നെ നമ്മുടെ കിഷേർ ഉസ്താദ് നമ്മുടെ അല്ലേ മാമല്ലൊരു ഉസ്താദിനെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണല്ലോ. നമ്മുടെ കിഷേരി മുഹമ്മദ് സുലൈ എന്നൊക്കെ പറയില്ലേ, തൃപ്പനച്ചി എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്. ജീവിച്ചിരിപ്പുള്ള അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അവിയാക്കന്മാരിൽ വലിയൊരു മർത്തബയിലെത്തിയൊരു മഹാനാണ്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണ ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു തആല അവർക്ക് അതെ അള്ളാഹു തആല ഷിഫ നൽകുമാറാകട്ടെ. എല്ലാ ആലിമ്യങ്ങൾക്കും പ്രത്യേകിച്ച് അവർക്ക് ദീനിൻ്റെ ഹാദിമ്യങ്ങളും അവർക്ക് നിലനിൽക്കുന്നത് നമ്മുടെയൊക്കെ ഈമാൻ കൂടാനും കാരണക്കാരാണ് അല്ലേ. അതുകൊണ്ട് അവർക്ക് വേണ്ടി കത്തു ആയിരക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وعلى اله وصحبه وسلم تسليما كثيرا مزيدا. ارحم الراحمين ربي ഞങ്ങൾ പറഞ്ഞതും കേട്ടതും കൂടി ചിന്തിച്ചതും ആലോചിച്ചതും ഞങ്ങളുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ചേർത്തണേ റഹ്മാനേ. അല്ലാഹു അത് കാരണം ഞങ്ങളുടെ തിന്മയുടെ റെക്കോർഡുകളിൽ രേഖപ്പെട്ട് കിടക്കുന്ന തിന്മകളെ സിയ്യാത്തുകളെ നീ മായ്ച്ചു കളയണേ റബ്ബേ. അല്ലാഹുവേ തായിബ മിന ദംബി കമൻ ലാ ദംബ ലഹ, തെറ്റ് ചെയ്ത് പശ്ചാത്തപിച്ചവർ തെറ്റ് ചെയ്യാത്തവരെ പോലെയാണെന്ന് നിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പടച്ചവനെ ഞങ്ങൾ ചെയ്തു കൂട്ടി എല്ലാ തെറ്റിൽ നിന്നും ഖേദിച്ച് സങ്കടപ്പെട്ട് നിന്റെ വാതിൽക്കൽ വന്ന് മാപ്പ് വീക്ഷിക്കുകയാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെല്ലാവർക്കും പുറത്തു തരണേ റബ്ബേ, ഞങ്ങളെല്ലാവർക്കും മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഇക്കാലം അത്രയും ചെയ്തു കൂട്ടി അരുതാത്ത നിനക്കിഷ്ടമില്ലാത്ത എന്തെല്ലാം വാക്കുകളും പ്രവൃത്തികളും കാഴ്ചയും കേൾവിയും എന്തെല്ലാം തിന്മയെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ടോ എല്ലാം മാപ്പാക്കിത്താ റബ്ബേ, എല്ലാം മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹു ഞങ്ങളെല്ലാവർക്കും പുറത്തു താ റബ്ബേ. അല്ലാഹു ഇത് ഞങ്ങളുടെ പശ്ചാത്താപമാണല്ലോ, അതിലെ അപാകതകളെ പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ പുറത്തു കൊടുക്ക റബ്ബേ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും തഖ്വയും കൊടുക്ക റഹ്മാനെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തിന് കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ സഹോദര സഹോദരിമാർ, ഭാര്യമാർ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജത്തിമാർ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് പരിചയപ്പെട്ട് മറന്നുപോയവരും ഓർക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ മഅ്മിനീങ്ങൾക്കും പടച്ചവനെ ഈമാനിൻ്റെ വലിയൊരു തൗഫീഖ്, മരിക്കുന്ന നേരത്ത് തഖ്വയോടുകൂടെ ഈമാൻ ചൊല്ലി മരിക്കാനുള്ള കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരെയും ദുനിയാവിൻ്റെ എല്ലാ ഫിത്നകളിൽ നിന്നും, മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ ഫിത്നകളിൽ നിന്നും കാക്കണേ റഹ്മാനെ. അതിലേറ്റവും വലിയ ഫിത്ന ഞങ്ങളുടെ ഈമാനിനെ കാർന്നു തിന്നുന്ന പ്രശ്നങ്ങളാണല്ലോ. ഞങ്ങളുടെ ഈമാൻ അടിയുറച്ച ഈമാനാക്കിത്താ റഹ്മാനെ. സംശയം വരാത്ത ഈമാനാക്കണേ റബ്ബേ. ചാഞ്ചല്യമില്ലാത്ത ഈമാനാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അഖീദയെ ഉറപ്പിച്ച് നിർത്തണേ റഹ്മാനെ. അല്ലാഹുവിൻ്റെ തൗഹീദിലും ഹബീബിൻ്റെ റിസാലത്തിലുമുള്ള ഞങ്ങളുടെ ഈമാനിനെ നീ വളർത്തിക്കൊണ്ട് തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾക്ക് ഇൽമ് വർദ്ധിപ്പിക്കാറബ്ബേ.
ഇൽമു വർദ്ധിപ്പിക്കണേ റഹ്മാനേ, അമൽ വർദ്ധിപ്പിക്കണേ റബ്ബേ. അല്ലാഹു ഇവർദ്ദങ്ങനെ പറഞ്ഞാൽ മതിയില്ലല്ലോ റബ്ബേ, അമൽ ചെയ്യണല്ലോ. അല്ലാഹു അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളെല്ലാവർക്കും കേട്ടതും അറിഞ്ഞതും പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും പോലെ അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഞങ്ങളോട് ആരെല്ലാം തിന്മ ചെയ്യുന്നുണ്ടോ, മോശമായി പെരുമാറുന്നുണ്ടോ, അവരോട് നന്മ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അത് നീ സ്വർഗം നിശ്ചയിച്ചവർക്കുടെ രക്ഷണമാണല്ലോ പടച്ചവനെ. അല്ലാഹു അത്രയും വിശാലമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയും മാപ്പാക്കി കൊടുത്ത റബ്ബേ. കുടുംബങ്ങളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും വീടുകളിലും നാട്ടിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ മുസ്ലിം ഉമ്മത്തിലെ കുടുംബത്തെ സന്തോഷത്തോടെ കെട്ടുറപ്പ് നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് റബ്ബേ നിന്റെ ഹദറത്തിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങളിലൂടെ ചോദിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്തെന്ന് മനസ്സ് വായിക്കാൻ കഴിയുന്ന റബ്ബേ, അത് ഞങ്ങൾക്ക് നീ സലാമത്താക്കി തരണേ റഹ്മാനെ. എത്രയോ രോഗികളുണ്ട് റബ്ബേ ഈ സദസ്സിലിരിക്കുന്ന. ഓരോരുത്തരും മരുന്ന് കുടിക്കാത്തവർ കുറവായിരിക്കും. ചെറുതും വലുതുമായ അസുഖങ്ങളുള്ളവർ, പറയാനും മടിക്കുന്നതും അല്ലാത്തതുമായ പ്രയാസങ്ങളുള്ളവർ, അല്ലാഹുവെ എല്ലാ പ്രയാസങ്ങളും ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് ശിഫയാക്കണേ റബ്ബേ. നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവെ, ഗർഭിണികൾ പ്രസവം എടുത്ത് നിൽക്കുന്നവരുണ്ട്, ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു സലാമത്താക്കി കൊടുക്ക റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ, റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന ഓപ്പറേഷന് വിധേയമാകാൻ ഒരു സഹോദരിയുടെ തൊണ്ടയിലെ ഒരു ഓപ്പറേഷന് ദ്വാരക്കാൻ വേണ്ടി അല്ലാഹുവെ സലാമത്താക്കി കൊടുക്ക റബ്ബേ, സലാമത്താക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവെ, ഹാർട്ടിന്റെ ഓപ്പറേഷന് വിധേയരാകാൻ പോയ രണ്ട് ആളുകൾ അല്ലാഹു രണ്ടു പേർക്കും ശിഫ നൽകണേ റബ്ബേ, പരിപൂർണ ശിഫ നൽകണേ റബ്ബേ, പരിപൂർണ ശിഫ നൽകണേ റബ്ബേ. വളരെ പ്രയാസത്തിനും ബേജാറിലുമാണ്, അല്ലാഹുവെ നിന്റെ കയ്യിൽ ശിഫയുണ്ടല്ലോ പടച്ചവനെ. ആ ഓപ്പറേഷനുകളെല്ലാം അത് വിജയിപ്പിച്ച് സക്സസ് ആയി അല്ലാഹു അത് ശിഫാന്റെ ഒരു സബബാക്കണേ റഹ്മാനെ. റഹ്മ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ഭാര്യ മക്കളൊക്കെ നാട്ടിൽ നിന്നെ ഏൽപ്പിച്ചു പോന്നവരാണ് റബ്ബേ, അവരെ നീ സംരക്ഷിക്കണം പടച്ചവനെ. ഒരു ഫിത്നയിലും ഫസാദിലും ചെന്ന് ചാടാതെ ഭാര്യമാരെ മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ നീ സംരക്ഷിക്കണേ റബ്ബേ. ദുഷിച്ച കൂട്ടുകെട്ടിലേക്ക് പോകാതെ ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ, അയൽവാസികളെ, കുടുംബക്കാരെ നീ കാക്കണേ റബ്ബേ. മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ ഈ സമൂഹത്തിലെ യുവതലമുറയെ കാക്കണേ റബ്ബേ. പിശാചിന്റെ സൈന്യത്തിലേക്ക് ചേരാതെ അല്ലാഹു ഹിദായത്തിന്റെ അഹ്ലുകാലിൽ പൊടുത്തണേ റബ്ബേ. അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് റബ്ബേ. സാമ്പത്തികമായി ഞങ്ങളുടെ പ്രയാസങ്ങൾ എന്താണോ അത് അള്ളാഹുവെ ഹലാലായ വഴിക്ക് നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും കടങ്ങൾ നീ വിട്ടിത്തരണേ റബ്ബേ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് റബ്ബേ. അള്ളാഹുവെ, ഒരു പൈസ പോലും കടല്ലാത്തവർ ഈ സദസ്സിൽ കാണില്ല. അള്ളാഹു ഞങ്ങൾ ഓരോരുത്തർക്കും കടം തന്ന് സഹായിച്ച എത്രയോ സന്മനസ്സുകളുണ്ട്, അവർക്കൊക്കെ നീ നന്മ ചെയ്യണേ റബ്ബേ. അങ്ങനെ സഹായിച്ചവർക്കെല്ലാം നീ റഹ്മത്ത് ചെയ്യ റബ്ബേ. അള്ളാഹു അതൊക്കെ അതത് സമയങ്ങളിൽ കൃത്യമായും തിരിച്ചടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ജോലി സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട് റബ്ബേ, പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. ജോലി സംബന്ധമായ ഒരു മീറ്റിംഗ് നാളുണ്ട് എന്ന് ദ്വാരക്കാൻ പറഞ്ഞ സഹോദരൻ, അള്ളാഹു അത് ഖൈറാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവെ അടുത്തൊരു സദസ്സിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ പടച്ചവനെ അവർക്ക് ജോലി നൽകി, ഇജ്ജത്ത് നൽകി, നല്ലൊരു മഹേഷത്ത് കൊടുക്കണേ റബ്ബേ. ഹലാലായ ജോലി നൽകണേ റബ്ബേ. ഹറാമായ ഒരു ജോലിയിലും ചെന്ന് ചാടാതെ ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം താ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഹലാല് കൊണ്ട് ഐശ്വര്യം താ റബ്ബേ. ഹറാമായ ഇടപാടുകൾ ഞങ്ങൾ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവെ മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹുവെ മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ മരിക്കുന്നത് ദുനിയാവിന്റെ ഏത് ഭൂമിയിലായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല റബ്ബേ. ഈമാൻ നൽകിയാൽ ഞങ്ങൾക്ക് ഈമാൻ തരണം പടച്ചവനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അള്ളാഹു ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അള്ളാഹു, ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഞങ്ങൾക്ക് മരണം വരുത്തല്ലേ റബ്ബേ. നീ ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ. അള്ളാഹു മരിക്കുമ്പോൾ വുളു ഉണ്ടായിരിക്കെ അള്ളാഹു നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കെയുള്ള മരണം നൽകണേ റബ്ബേ. അർഹമ റാഹിമായ റബ്ബേ, നാളെ ഖബറിൽ ഞങ്ങളോട് നീ റഹ്മത്ത് കാണിക്കണേ. അള്ളാ, ഈ ദുനിയാവിന്റെ മുകളിൽ ഞങ്ങളെ എന്തെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും പടച്ചവനെ, നിന്റെ റഹ്മത്തില്ലെങ്കിൽ നാളെ നിന്റെ ഹിസാബ് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവെ, നീ എങ്ങാനും ശരിക്കും വിചാരണ ചെയ്താൽ ഞങ്ങളൊക്കെ കുടുങ്ങും റബ്ബേ. അള്ളാഹുവെ, നീ ഞങ്ങളെ റഹ്മത്ത് കാണിക്കണേ റബ്ബേ.
പഠിച്ചവനെ നീ ഞങ്ങളോട് ഈ ഇടയാറുകളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. ഞങ്ങളുടെ കിതാബ് വലത് കയ്യിൽ തരണേ പഠിച്ചവനെ. നന്മ തിന്മകൾ തൂക്കുമ്പോൾ ഞങ്ങളുടെ നന്മയുടെ തുലാസ് കനന്തൂക്കണേ അല്ലോ. റഹ്മ റാഹിമായി റബ്ബേ. സിറാത്ത് കടക്കുമ്പോൾ അല്ലാഹുമ്മ സല്ലിം സല്ലിം എന്ന് മലക്കൾ വരെ ദുആരക്കുമ്പോൾ മിന്നൽ പിണറ് പോലെ സിറാത്ത് കടന്ന് നരകം ക്രോസ് ചെയ്ത് അല്ലാഹു നിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഭാഗ്യം തരണേ റബ്ബേ. നിന്റെ ഹബീബിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഹബീബ് ഉയർത്തിപ്പിടിക്കുന്ന ലിവാഉൽ ഹംദ് എന്ന വലിയൊരു പതാകയ്ക്ക് കീഴിൽ അണിനിരക്കാനുള്ള ആ സൗഭാഗ്യം അവിടുത്തെ ഖിയാർ ഉമ്മത്തുകളിൽ പെടുത്തി ഞങ്ങൾക്ക് തരണേ റബ്ബേ. തങ്ങളോടൊപ്പം സ്വർഗത്തിന്റെ കവാടം കടക്കാനുള്ള ഭാഗ്യം അതിന്റെ റയ്യാനും സ്വർഗത്തിന്റെ ഏതെല്ലാം കവാടങ്ങളുണ്ടോ ആ കവാടങ്ങളിലൂടെ ഒക്കെ കടക്കാനുള്ള ഭാഗ്യം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ നീ കൊടുത്തിട്ടുണ്ട് അല്ലാഹുവേ. ഏതെങ്കിലും ഒരു വാതിലിലൂടെ കടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും തരണേ റബ്ബേ. അവിടെ വെച്ച് നിന്നെ കാണാനുള്ള ഭാഗ്യം താ റബ്ബേ. സ്വർഗത്തിലെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് ഞങ്ങൾ ഉയർത്തണേ റഹ്മാനെ. നിന്നെ കാണാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. ഈ ദുനിയാവിൽ ഞങ്ങളുടെ ശരീരവും പിശാചും പറയുന്ന തിന്മകൾ ചെയ്യാതെ ഞങ്ങൾ നിൽക്കുന്നത് നിന്നെ കാണാനും നിന്റെ സ്വർഗം കിട്ടാനും നിന്റെ തൃപ്തി കിട്ടാനും അല്ലാഹുവെ നീ പറഞ്ഞതുകൊണ്ടുമാണ്. അല്ലാഹുവേ, ദുനിയാവിലെ തുച്ഛമായ സുഖം കൊണ്ട് ആഹ്റത്തിന്റെ എന്നേക്കുമുള്ള സുഖം നഷ്ടപ്പെടുന്ന ദുർയോഗികളിൽ ഞങ്ങൾ പൊടുത്തല്ലേ പഠിച്ചവനെ. അല്ലാഹു ഞങ്ങൾക്ക് ബോധം നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് വിവരം നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർമ്മയും അല്ലാഹുവെ നിന്നെക്കുറിച്ചുള്ള തഖ്വയും ബോധവും നൽകി തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കണേ റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ولكلنگلും ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. അതിന് തൗഫീക്ക് ലഭിച്ചവർക്ക് വീണ്ടും അനുഗ്രഹം നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم.